നമസ്കാരം. ഒടുവിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സമ്മതിച്ചു കോവിഡിനൊപ്പം മനുഷ്യർ കുറേ കാലം കൂടി ജീവിക്കേണ്ടി വരുമെന്ന്. കോവിഡ് അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഈ കാര്യം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇതേ കാര്യം തന്നെ കോവിഡിൻ്റെ തുടക്ക സമയത്ത് ഒരു വർഷത്തിന് മുമ്പ് പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഇടത് ലിബറലുകൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വാചകമടിക്കാതെ പോയി വാക്സിൻ കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കൂ, അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടു തന്നെ കൂടി തന്നെ അന്ന് പറഞ്ഞിരുന്നു കോവിഡിന് ഒപ്പം കുറേ കാലം മനുഷ്യരാശി ജീവിക്കേണ്ടി വരുമെന്ന്. മറ്റൊന്ന്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്തും ഇതേപോലെ തന്നെ അദ്ദേഹത്തിനെ വിമർശിച്ചിരുന്നു, പരിഹസിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും സാധാരണ ജനജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. അതും വിചിത്രമായിട്ടുള്ള ചില ലോക്ക്ഡൗൺ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളും ഈ ലോക്ക്ഡൗണ് തുല്യമായിട്ടുള്ള സ്ഥിതിയിൽ തന്നെയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഒരു റോഡിൻ്റെ ഒരു വശത്തുള്ള കടകളെല്ലാം അടച്ചുപൂട്ടണം, എന്നാൽ മറു സൈഡിലുള്ള കടകൾക്ക് കുഴപ്പമില്ല എന്ന തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള കാഴ്ചകളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ കാണാം. അങ്ങനെ പല സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള കോവിഡ് നിയന്ത്രണങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ കർഫ്യൂ നടത്തിയപ്പോഴും ഇതേപോലെ തന്നെ ഈ ഇടത് ലിബറലുകൾ അതിനെയും കളിയാക്കുകയുണ്ടായി. എന്നിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നതോ ഇവിടെ രാത്രികാല കർഫ്യൂ ഒക്കെ ഉണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ കർഫ്യൂ നടത്തിയപ്പോൾ ഇവർ കളിയാക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കർഫ്യൂ നടത്തിയാൽ കൊറോണ പേടിച്ച് ഓടിപ്പോകുമോ എന്നൊക്കെയായിരുന്നു. അതേ അവർക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ നടപ്പിലാക്കാൻ. മുമ്പൊക്കെ 10 or 25 വർഷം കഴിയുമ്പോഴാണ് ഇവർ ഈ ശ്രദ്ധിച്ചതൊക്കെ വാരി തിന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ തിരുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും ഓർമ്മയിൽ ഈ കാര്യങ്ങൾ നിലനിൽക്കെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തുന്നത് കാണുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും അവർക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നത് ഒരു വാസ്തവം തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ ഈ കേരളത്തിലെ ഭരണാധികാരികൾ ചെയ്യാനുണ്ട്. കൊറോണയുടെ തുടക്ക സമയങ്ങളിൽ ഇവിടെ ഒരുപാട് ട്രോള് ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ്, ഇന്ത്യ മുഴുവൻ ദീപം കൊളുത്തുകയുണ്ടായി. അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ കൂടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ജനങ്ങളും ഉണ്ട്, അവർക്ക് പിന്തുണയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കൈകൊട്ടുകയും അതേപോലെ തന്നെ പാത്രം കൊട്ടുകയൊക്കെ ചെയ്തു. ഈ രണ്ട് കാര്യത്തിനെയും ഇവിടെയുള്ള ഇടതുപക്ഷക്കാരും അതേപോലുള്ള വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവരും അതിനെയും കളിയാക്കിയിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. ഇനി ഈ കേരളത്തിലും വലിയ താമസമില്ലാതെ അത്തരം എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ദിനം പ്രതി എന്നോണം ഏതാണ്ട് 200-നടുത്ത് മരണങ്ങൾ കാണുന്നു, നിലവിളികൾ കാണുന്നു, കരച്ചിലുകൾ കാണുന്നു. എത്രയോ മാസങ്ങളായിട്ട് ഇത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു. അവരും മനുഷ്യരാണ്, നമ്മുടെ പിന്തുണയും നമ്മുടെ മാനസിക പിന്തുണയൊക്കെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ മൊത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാ ജനങ്ങളോടും ആവശ്യപ്പെട്ടു, അവരെല്ലാം ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് ചെയ്തു. പക്ഷേ ഈ ഒരു കൊച്ചു ദുരിതത്തിൽ മാത്രം ഇരുന്നുകൊണ്ട് അതിനെ കളിയാക്കി. ചിലർ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി, അതായത് ഹെലികോപ്റ്റർ വഴി ചില ഹോസ്പിറ്റലിൻ്റെ പ്രദേശത്തൊക്കെ പൂ വിതരുക വരെ ചെയ്തു, നമ്മളതൊക്കെ ടെലിവിഷനിലൂടെ കണ്ടതാണ്. പക്ഷെ അതിനവരെ കളിയാക്കിയിരുന്നു ഇവർ. ഇനി ആ ഒരു കാര്യം കൂടിയേ ഈ സംസ്ഥാനം ചെയ്യാനുള്ളൂ. വലിയ താമസമില്ലാതെ പിണറായി വിജയൻ തന്നെ ഒരുപക്ഷെ പറഞ്ഞേക്കും മലയാളികളോട്, നിങ്ങൾ ഇത്ര ഈ ഇന്ന ദിവസം വൈകുന്നേരം ഈ സമയത്ത് ഒന്നുകിൽ ദീപം കൊളുത്തുക, അല്ലെങ്കിൽ കൈകൊട്ടുക, നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് അതൊരു ഊർജ്ജമാവട്ടെ എന്ന ഒരു പ്രഖ്യാപനം കൂടി നടത്താനുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും പ്രധാനമന്ത്രി മോദി ഇതിൻ്റെ തുടക്ക സമയത്ത് എന്തായിരുന്നു പറഞ്ഞത്, എന്തായിരുന്നു ആവശ്യപ്പെട്ടത്, അതെല്ലാം താമസിച്ചാണെങ്കിലും കേരളം ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു കാര്യം കൂടെയുള്ളൂ, അതും വലിയ താമസമില്ലാതെ ചെയ്യും. അപ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? കൊറോണയുടെ കാര്യത്തിൽ, കോവിഡിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയായിരുന്നു ശരി എന്ന് ഈ വൈകിയെങ്കിലും പിണറായി സമ്മതിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പറ്റി പറയുകയാണെങ്കിൽ വലിയ തമാശകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഉമ്മൻചാണ്ടിനെയും രമേശ് ചെന്നിത്തലയും വെട്ടി നിർത്താൻ വേണ്ടിയിട്ട് തന്നെ ബോധപൂർവമാണ് അവർ ചില കളികളൊക്കെ കളിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കെ സി വേണുഗോപാലിൻ്റെ കാർമ്മികത്വത്തിലാണത്രേ ഈ ഹൈക്കമാൻഡ് വഴി ചില ഓപ്പറേഷനുകൾ നടക്കുന്നത് എന്നാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. കാരണം ഉമ്മൻചാണ്ടിയാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും തങ്ങൾക്ക് മാത്രം എല്ലാ കാലത്തും ജയിച്ചു പോകാൻ തക്ക തരത്തിലുള്ള ചില തട്ടകങ്ങൾ, അതായത് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി വിട്ട് പുറത്തെവിടെയും പോയി മത്സരിച്ചിട്ടില്ല.
കുറെ കാലമായിട്ട് ഹരിപ്പാടാണ് രമേശ് ചെന്നിത്തലയുടെയും തട്ടകം. അവർക്കറിയാം തങ്ങൾ എന്തൊക്കെ ചെയ്താലും രാഷ്ട്രീയം എന്തു ആവട്ടെ തങ്ങൾ തന്നെ അവിടെ നിന്ന് എത്ര കാലം നിന്നാലും ജയിച്ച് ജയിച്ച് കയറി പൊക്കോളും എന്നവർക്കറിയാം. ചില പ്രാദേശിക പാർട്ടി നേതാക്കൾ കാണിക്കുന്ന കണക്കാണ് ഒരു ദേശീയ പാർട്ടിയുടെ നേതാക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചില സൈഡിൽ നിന്നൊക്കെ കോൺഗ്രസ് തന്നെ മുറുകുറുപ്പുകളുണ്ട്. പിന്നീട് ഈ പാർട്ടിയെക്കൊണ്ട് കിട്ടാവുന്ന പദവികളെല്ലാം അവർക്ക് കിട്ടിയതാണ്. മുഖ്യമന്ത്രി സ്ഥാനമാണെങ്കിലും ശരി, ആഭ്യന്തരമന്ത്രി സ്ഥാനമാണെങ്കിലും ശരി, ഇനിയും ഇതൊന്നും ലഭിക്കാത്ത ഒരുപാട് ആളുകൾ പുറകിലുണ്ടല്ലോ, അവർക്കൊക്കെ വഴിമാറി കൊടുക്കട്ടെ എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളൊക്കെ കോൺഗ്രസ്സിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നൊരു വ്യക്തി ഇന്ന് എം പി ആണെങ്കിലും ഒരു കാലത്ത് കോൺഗ്രസ്സിലെ വിറകുവെട്ടിയും വെള്ളംകോരിയൊക്കെ ആയിരുന്ന ആൾ പോലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പോണേ പോട്ടെ എന്ന തരത്തിൽ സംസാരിക്കത്തക്ക രീതിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചില നാടകങ്ങൾ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 29,322 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 17.91%. ഇന്നും നമ്മളിൽ നിന്ന് 131 പേരോളം ഈ കോവിഡ് മൂലം പേർ പിരിഞ്ഞു പോയി അല്ലെങ്കിൽ മരണപ്പെട്ടുപോയി. ഓരോ ദിവസവും ഈ കേരളത്തിൽ നിന്ന് തന്നെ ഈ കോവിഡ് കാരണം മാത്രം 100 മുകളിലുള്ള ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡിനെ പറ്റിയുള്ള യാഥാർത്ഥ്യമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് കുറേ കാലവും കൂടെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുറേ കാലം കോവിഡിനൊപ്പം ജീവിക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. എല്ലാവരും സുരക്ഷിതമായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.